നമസ്തെ. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസം എങ്ങനെയുണ്ട് എന്നാണ് നോക്കുന്നത്. 2021 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള സമയം. കുംഭം 1 തീയതി ആദിത്യൻ കുംഭം രാശിയിലും ചൊവ്വ മേടം രാശിയിലും സർപ്പം ഇടവും രാശിയിലും കേതു വൃശ്ചികം രാശിയിലും ബുധനും വ്യാഴവും ശുക്രനും ശനിയും മകരം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര നിരൂപണം നടത്തിയിട്ടുള്ളത്. പലർക്കും എന്റെ ഈ നക്ഷത്ര ഫലങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് കാരണം ഈ നിങ്ങൾ എന്റെ പോസ്റ്റുകൾ ലൈക്ക് കമന്റ് തുടങ്ങിയവ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഒക്കെ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം അങ്ങനെ ലൈക്കോ കമന്റ് സ്റ്റിക്കറോ ഒക്കെ ചെയ്യുന്നവർക്കാണ് അടുത്ത പോസ്റ്റുകൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ന്യൂസ് ഫീഡിലേക്ക് വിടുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പൊ എന്റെ പോസ്റ്റുകൾ തുടർച്ചയായി കിട്ടുന്നതിന് ഇതുപോലെ എന്തെങ്കിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയണം, അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് നക്ഷത്രപരത്തിലേക്ക് വരാം. കുംഭമാസത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ്. അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടും. എന്നാൽ കൂട്ടു ബിസിനസ് അത്ര അനുകൂലമല്ല, കൂട്ടു സംരംഭങ്ങൾ അത്ര അനുകൂലമല്ല. ചിലപ്പോൾ അതൊക്കെ പിരിഞ്ഞ് വേർപിരിഞ്ഞൊക്കെ പോകേണ്ടതായി വരാം. ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ, പലവിധ പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകാർക്ക് അനുഭവിക്കേണ്ടി വരും. സർക്കാർ മേഖലയിൽ പൊതുവെ അനുകൂലമാണ്. സ്വകാര്യ മേഖലയിൽ ശത്രുക്കൾ മൂലം പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, എങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണിത്. ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. സാമ്പത്തിക രംഗത്ത് കടം വർദ്ധിക്കാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മനസ്സിന് ഉന്മേഷവും ഒക്കെ കിട്ടും. മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. സന്താനങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായൊരു സമീപനം ഉണ്ടാകും. പൂർവീക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരെ സംബന്ധിച്ചോളം അതിനുള്ള യോഗമുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പല പ്രയാസങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. ഗൃഹനിർമ്മാണമൊക്കെ നടത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളാണെങ്കിലും അത്ര അനുകൂലമൊന്നുമല്ല. സുഹൃത്തുക്കൾ ശത്രുക്കളാകാൻ സാധ്യതയുള്ള സമയം കൂടെയാണിത് എന്നുകൂടെ മനസ്സിലാക്കണം. വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ പൊതുവെ അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ്. 10, 21, 29, 30 എന്നീ തീയതികൾ അത്ര അനുകൂലമായ സമയം ആയ ദിവസങ്ങളായിരിക്കില്ല. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഈ ഇതിനകത്ത് ദോഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരല്പം ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കുന്നുവെങ്കിൽ ആ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ പ്രയോജനപ്പെടണം എന്നാഗ്രഹിച്ചാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, നാള്, പേര് ഒക്കെ വെച്ച് നോക്കേണ്ടതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.